അപകടം നടക്കുന്ന മിക്ക സ്ഥലങ്ങളിലും ആദ്യം ഓടിയെത്താറുള്ളത് സ്വയം സേവകരാണ്. അതെല്ലാം വ്യക്തമാകുന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തിലെ ട്രെയിൻ ദുരന്തത്തിനിടയിൽ നടന്ന ആർഎസ്എസ് ശാഖയിലെ സ്വയം സേവകരുടെ പങ്കാളിത്തം. രാജ്യത്തിനടുക്കിയ ബലാസോറിലെ ട്രെയിൻ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാർക്കൊപ്പം ആദ്യം ഓടിയെത്തിയത് അപകട സ്ഥലത്തു നിന്ന് സമീപത്തെ ആർഎസ്എസ് ശാഖയിലെ സ്വയം സേവകരായിരുന്നു. അപകടത്തിന്റെ ആഴം മനസ്സിലാക്കിയതോടെയാണ് ഇവർ സമീപ പ്രദേശങ്ങളിലെ ആർഎസ്എസ് കാര്യകർത്താക്കളെ കൂടി വിവരം അറിയിക്കുന്നത്. അപകടം നടന്ന് അരമണിക്കൂർ കൊണ്ട് തന്നെ 7:30 സമീപ സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ സ്വയം സേവകർ രക്ഷാപ്രവർത്തനത്തിന് സജീവമായി രംഗത്തെത്തി. വൈകിട്ട് 6:55 ബലാസൂറിൽ അപകടം ഉണ്ടാകുന്നത്. അപകടത്തിന്റെ ആഘാതത്തിൽ തകർന്ന ബോഗികളിൽ നിന്ന് പരിക്കേറ്റവരെ പുറത്തെടുക്കാനും ആശുപത്രികളിലേക്ക് മാറ്റാനും രക്ഷാപ്രവർത്തകരുടെ വലിയ ശൃംഖല തന്നെയാണ് ബലാസൂറിൽ മണിക്കൂറുകൾക്കകം രൂപപ്പെട്ടത്. ഇതിന്റെ നട്ടെല്ലായിരുന്നു ആദ്യം ദുരന്തമുഖത്തെത്തിയ ആർഎസ്എസിന്റെ സ്വയം സേവകരായ പ്രദേശവാസികൾ. അപകട സ്ഥലത്തിന് തൊട്ടടുത്താണ് ആർഎസ്എസ് ശാഖ ഉണ്ടായിരുന്നത്. അവിടെ നിന്നുള്ളവരാണ് നാട്ടുകാർക്കൊപ്പം ആദ്യം തന്നെ സ്ഥലത്തേക്ക് ഓടിയെത്തുക. അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയതോടെ ക്രമേണ ഇത് 250 വരുന്ന ഒരു സംഘമായി കുറഞ്ഞ സമയത്തിനുള്ളിൽ മാറ്റുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിൽ സജീവമാകുകയും ചെയ്തു. അപകടത്തിൽപ്പെട്ടവരെ പ്രവേശിപ്പിച്ച ആശുപത്രികളിൽ രക്തദാനത്തിനും ഭക്ഷണത്തിനും വെള്ളത്തിനും എല്ലാം ഉൾപ്പെടെ താൽക്കാലിക ആശ്വാസം എത്തിക്കാനെല്ലാം സ്വയം സേവകർ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്നത്. സ്വയം സേവകർക്കൊപ്പം ABVP യുടെയും ബജ്രംഗദളിന്റെയും പ്രവർത്തകരും രാത്രിയോടെ തന്നെ സജീവ സാന്നിധ്യമായി രംഗത്തെത്തി. അപകടത്തിന്റെ ആഴം പുറം ലോകം അറിഞ്ഞതോടെ പിറ്റേന്ന് രാവിലെയോടെയാണ് രക്ഷാപ്രവർത്തകരുടെ വലിയ ഒരു ശൃംഖല തന്നെ ആർഎസ്എസ് ABVP പ്രവർത്തകർ ഒരുക്കിയത്. പുലർച്ചെ 3 400 യൂണിറ്റ് രക്തമാണ് ഇവർ രക്തദാനമായി ചെയ്തതും. അടിയന്തര സാഹചര്യം നേരിടാൻ കൂടുതൽ യൂണിറ്റ് രക്തം വേണമെന്ന് ആശുപത്രിയിൽ നിന്ന് മുന്നറിയിപ്പ് ലഭിച്ചതോടെ മറ്റ് നിരവധി സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം സ്വയം സേവകരും ABVP ബജ്രംഗദൾ പ്രാദേശിക പ്രവർത്തകരും ആശുപത്രികളിലേക്ക് ഒഴുകിയെത്തി എന്നാണ് റിപ്പോർട്ട്. അപകടത്തിൽപ്പെട്ട ബന്ധുക്കളെ അന്വേഷിച്ച് എത്തുന്നവരെ സഹായിക്കുന്നതിലടക്കം പ്രവർത്തകർ സജീവമായി എത്തി. പരിക്കേറ്റ് കിടന്ന പലർക്കും വീട്ടുകാരെ ഫോൺ വിളിക്കാനും അവരെ ബന്ധപ്പെടാനും സഹായിച്ചത് ABVP യുടെ വോളണ്ടിയർമാരാണ്. വനിതാ പ്രവർത്തകരടക്കം ഇത്തരത്തിൽ പ്രവർത്തനങ്ങളിൽ ഭാഗമായി ABVP യുടെ നേതൃത്വത്തിൽ രംഗത്തെത്തിയെന്നാണ് വ്യക്തമാകുന്നത്. ദുരിതാശ്വാസ പ്രവർത്തകർക്കായി ഭക്ഷണം തയ്യാറാക്കുന്നതിന്റെയും ആശുപത്രികളിൽ വെള്ളവും ലഘുഭക്ഷണവും വിതരണം ചെയ്യുന്നതിന്റെയും എല്ലാം രക്തദാനത്തിന്റെയും ഒക്കെ ചിത്രങ്ങൾ ABVP യുടെ ട്വിറ്റർ പേജുകളിൽ ഇപ്പോൾ ഉണ്ട്. ABVP ബലാസോർ യൂണിറ്റിൽ നിന്നുള്ള പ്രവർത്തകരായിരുന്നു ഇതിന് സജീവമായി രംഗത്തെത്തിയത്. ആർഎസ്എസ് പ്രവർത്തനം എല്ലായ്പ്പോഴും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ഉന്നമനത്തിനായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇവിടെ വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം വെള്ളിയാഴ്ച രാത്രി ഉണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനമെല്ലാം പൂർത്തീകരിച്ച് ആദ്യ ട്രെയിൻ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. 1000 പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത്. ഏകദേശം 280 പേർ മരണപ്പെട്ടിട്ടുണ്ട്. പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കൂടാതെ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട കേരളീയരായ യാത്രക്കാരെ നോർക്ക റൂട്ട്സ് ഇടപെട്ട് നാട്ടിലെത്തിക്കുമെന്ന റിപ്പോർട്ടും പുറത്തുവന്നു. കൊൽക്കത്തയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള കോറമണ്ടൽ ശാലിമാർ എക്സ്പ്രസിലെ യാത്രക്കാരായിരുന്നു അപകടത്തിൽപ്പെട്ട കേരളീയർ. ഇവരിൽ 10 തമിഴ്നാട് സർക്കാർ ഏർപ്പാടാക്കിയ പ്രത്യേക ട്രെയിനിൽ ചെന്നൈയിൽ എത്തിച്ചു. 3 ട്രിവാൻഡ്രം മെയിലും ബാക്കിയുള്ളവർക്ക് മാംഗ്ലൂരു മെയിലും എമർജൻസി ക്വാട്ടയിലാണ് ടിക്കറ്റ് നൽകിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്.